നമസ്കാരം. മുഴുനീള വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സർക്കാർ ആശുപത്രികളിലെ വ്യാപക ചികിത്സാ പിഴവ്, അടിയന്തര യോഗം വിളിച്ച് ആരോഗ്യമന്ത്രി. നടപടി പരാതികൾക്ക് പിന്നാലെ. തൈക്കാട് ആശുപത്രിയിൽ മരിച്ച ഗർഭസ്ഥ ശിശുവിന് 4 ദിവസത്തിനു ശേഷം പോസ്റ്റ്മോർട്ടം. നടപടി ബന്ധുക്കളുടെ പ്രതിഷേധത്തിനു ശേഷം. കൊച്ചി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ പ്രതിഷേധം വ്യാപകം. ഫോർട്ട് കൊച്ചി സബ് കളക്ടർക്ക് അന്വേഷണ ചുമതല. മത്സ്യക്കുരുതിക്ക് കാരണമായത് രാസമാലിന്യം പുഴയിലേക്ക് തള്ളിയത്. സംസ്ഥാനത്ത് മഴ ദുരിതം തുടരുന്നു. തിരുവനന്തപുരത്ത് വീടിന്റെ ചുമരിടിഞ്ഞ് ഒരു മരണം. മഴയ്ക്ക് നേരിയ ശമനം. 3 ജില്ലകളിലെയും റെഡ് അലർട്ട് പിൻവലിച്ചു. കോഴിക്കോട് യുവാവ് ഷോക്കേറ്റ് മരിച്ചതിൽ സ്വമേധയാ കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷൻ. ഗവർണർക്ക് തിരിച്ചടി. കേരള സർവകലാശാല സെനറ്റിലേക്കുള്ള ഗവർണറുടെ നാമനിർദ്ദേശം ഹൈക്കോടതി റദ്ദാക്കി. 6 ആഴ്ചയ്ക്കകം പുതിയ നാമനിർദ്ദേശത്തിന് ഉത്തരവ്. സർക്കാർ നോമിനേഷൻ ശരിവെച്ച് ഹൈക്കോടതി. ഇ പി ജയരാജൻ വധശ്രമ ഗൂഢാലോചനാ കേസിൽ കെ സുധാകരൻ ആശ്വാസം. സുധാകരനെ കുറ്റവിമുക്തനാക്കി ഹൈക്കോടതി. സർക്കാർ അപ്പീൽ പോകണമെന്ന് ഇ പി ജയരാജൻ. സി പി ഐ എമ്മിന്റെയും ബി ജെ പിയുടെയും രാഷ്ട്രീയ നയങ്ങൾക്കേറ്റ തിരിച്ചടിയെന്ന് സുധാകരൻ. തൃശൂരിൽ മിണ്ടാപ്രാണിയോട് ക്രൂരത. ചമ്മന്നൂരിൽ പോത്തിന്റെ വാല് സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു. ക്രൂരത ചമ്മന്നൂർ സ്വദേശി ഷെഫീഖിന്റെ വീട്ടിൽ വളർത്തിയ പോത്തിന് നേരെ.